ഹലോ ഗൈസ്, എൻ കെ ട്രാവൽ വ്ളോഗിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇപ്പോൾ നമ്മൾ പോകുന്ന സ്ഥലമെന്ന് പറഞ്ഞാൽ പത്തനംതിട്ട ജില്ലയിലെ ആറന്മുള എന്ന സ്ഥലത്ത് പമ്പ നദിയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിലേക്കാണ്. കേരളത്തിൽ ഏറ്റവും പഴക്കമുള്ള ഒരു അമ്പലമാണ് ആറന്മുള ശ്രീ പാർത്ഥസാരഥി ക്ഷേത്രം. അതുപോലെ തന്നെ കേരളത്തിലെ ഫേമസ് ആയിട്ടുള്ള 5 ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ ഒന്നാണ് ഈ ക്ഷേത്രം. ആഗ്രഹങ്ങൾ സാധിക്കാൻ വേണ്ടി നടത്തുന്ന ആറന്മുള വള്ളസദ്യ ഇവിടുത്തെ ഒരു മെയിൻ വഴിപാടാണ്. ആറന്മുള കണ്ണാടിയും ഇവിടെ പ്രസിദ്ധമാണ്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ കീഴിലാണ് ഈ ക്ഷേത്രം. കിഴക്കോട്ടാണ് ക്ഷേത്രത്തിൻ്റെ ദർശനം. 4 വശത്തും കൂടെ പ്രവേശന കവാടമുണ്ട്. വൃത്താകൃതിയിലാണ് ശ്രീകോവിൽ നിർമ്മിച്ചിട്ടുള്ളത്. എല്ലാ വർഷവും ശബരിമലയിലേക്ക് അയ്യപ്പ വിഗ്രഹത്തിൽ ചാർത്താനുള്ള തങ്കയങ്കി വഹിച്ചുള്ള ഘോഷയാത്ര തുടങ്ങുന്നത് ഈ ഒരു ക്ഷേത്രത്തിൽ നിന്നാണ്. നടക്ക് മഞ്ചാടിക്കുരു സമർപ്പണവും ഇവിടുത്തെ ഒരു മെയിൻ വഴിപാടാണ്. അർജുനനാണ് ഈ ക്ഷേത്രം നിർമ്മിച്ചിട്ടുള്ളതെന്ന് പറയപ്പെടുന്നു. നിലയ്ക്കലിലായിരുന്നു ആദ്യം ഈ വിഗ്രഹം പ്രതിഷ്ഠിച്ചിട്ടുള്ളത്. 6 മുളകളിലായി നദിയിലൂടെ ആറന്മുളയിൽ കൊണ്ടുവന്ന് പ്രതിഷ്ഠിച്ചു. അങ്ങനെയാണ് ആറന്മുള എന്ന പേര് വരാൻ കാരണമെന്നും പറയപ്പെടുന്നു. ഇവിടുത്തെ നിവേദ്യം എന്ന് പറഞ്ഞാൽ ഉപ്പുമാങ്ങയും വഴുതനങ്ങ മെഴുക്കുരട്ടിയുമാണ്. 6 അടിയിൽ കൂടുതൽ ഉയരം വരുന്ന വിഗ്രഹമാണ് ഇവിടുത്തെ പ്രതിഷ്ഠ. അതുപോലെ തന്നെ ഏറ്റവും വലിപ്പം കൂടിയ വിഗ്രഹം ഈ ക്ഷേത്രത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. ആറന്മുള വള്ളംകളി നടത്തുന്നത് ഇവിടെയാണ്. അപ്പോൾ നമുക്കൊന്ന് താഴോട്ട് പോയി നോക്കാം. താഴോട്ട് പോയി അവിടുത്തെ ഒരു ഭംഗിയും കാര്യങ്ങളൊന്നും ആസ്വദിച്ചിട്ട് അവിടെ നമുക്ക് അമ്പലത്തിൻ്റെ ഒരു വ്യൂവും കൂടെ നോക്കാം. അപ്പോൾ വീഡിയോ ഫുൾ കണ്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതേപോലെ തന്നെ നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്ത് വയ്ക്കുക. പിന്നെ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും. എല്ലാവർക്കും ഗുഡ് ബൈ.